അനിയൻ എന്നോട് കുറെ വട്ടം ചോദിച്ചു, ചേട്ടാ ഞാനും വരട്ടെ ഞാനും വരട്ടെ എന്നിട്ടാ. നിർഭാഗ്യവശാൽ എനിക്കിന്ന് അവനെയും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളിന്നൊരു 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ട്രിപ്പ് നമ്മൾ കുട്ടിക്കാനത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ബൈക്കും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കുട്ടിക്കാനത്തേക്ക് പോവാണ്. ഇപ്പോൾ ലക്ഷ്യം മൂവാറ്റുപുഴ എത്തണം. അവിടെ നമ്മളൊരു സുഹൃത്ത് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ കാറുമായിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ട്രാവൽ വ്ളോഗാണ്, തൃശ്ശൂരിൽ നിന്ന് കുട്ടിക്കാനം വരെ. നമ്മളങ്ങനെ കാറിൻ്റെ ഉള്ളിൽ ബൈക്കും കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. KSRTC നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മളങ്ങനെ കാറിൽ ആദ്യമായിട്ടാണ് കേട്ടോ കുട്ടിക്കാനം പോണത്. നമ്മൾ ട്രിപ്പില ട്രിപ്പായിട്ട് പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറിൽ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് ജോയ്സ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി വഴി കൂടിയാണ് പോണത്. അപ്പോൾ കണ്ണാതിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൻ വഴി വഴിയാണ് കേട്ടോ. ഇത് ഭരണങ്ങാനല്ല വഴി, ഭരണങ്ങാനം കഴിഞ്ഞിട്ട് ഭരണങ്ങാനം കഴിഞ്ഞിട്ട് ഭരണങ്ങാനം നമ്മുടെ ഇബ്രാഹിമല്ല അൽഫോൺസമ്മ, അൽഫോൺസമ്മയുടെ തിരുശേഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പള്ളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ ഒരു റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രോ ഒരു നോക്കിയിട്ട് ഹായ് പറഞ്ഞോ. ഹലോ ഹലോ നമസ്കാരം. പേര് ജോയ്സ് എന്നല്ലേ? പേര് ജോയ്സ്. എവിടെയായിരുന്നു? അയർലൻഡിലാണ്. അയർലൻഡിലാണ് ഗൈസ് നമ്മുടെ അയർലൻഡ് വരെ നമ്മുടെ വ്ലോഗ് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി വ്ലോഗും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അറിയാൻ പറ്റും എവിടെ നിന്നൊക്കെയാ ആൾക്കാർ കാണുന്നത്. അപ്പൊ ഏത് വഴിയാണ് ആദ്യം കണ്ടിരിക്കണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം കണ്ടത് എനിക്കൊരു ഫസ്റ്റ് കുട്ടിക്കാനാ നോട്ടീസ് ചെയ്തത്. ഓഫ് റോഡിംഗ് തന്നെയാ കണ്ടത്. ഓഫ് റോഡിങ്ങ് വീഡിയോ അതന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അയർലൻഡിൽ വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ വ്ളോഗും കാര്യങ്ങളും. നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് അനലറ്റിക്സ് പ്രകാരം നമുക്ക് ദുബായ്, സൗദി അറേബ്യ, പിന്നെ UK അവിടെ നിന്നൊക്കെയാണ് കൂടുതൽ വരണാറ്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ അയർലൻഡിൽ കാണാറുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. നമ്മൾ ആക്ച്വലി കുറച്ചധികം കാലമായിട്ടുള്ള പരിചയമാണ്. എത്ര കാലമായി? ഒന്നൊന്നര കൊല്ലമായിട്ടുണ്ട് നമ്മുടെ പരിചയം. പക്ഷെ വാട്സപ്പിൽ മാത്രമായിരുന്നു പരിചയം കേട്ടോ. നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യണ കാരണം നമ്മുടെ കേരളത്തിൽ ആര് ഈ പറഞ്ഞോളം ഇതിനോട് അങ്ങനെ ഇങ്ങനെ ഒരു ഇതുള്ളതില്ല. അപ്പൊ പുറമേയുള്ള അവിടെയെങ്കിലും അല്ലേ വരാൻ കാരണം. ഞാനിതിന്റെ ഇൻട്രസ്റ്റ് ആയി വന്ന് നോക്കിയിട്ട് ദേ നോക്കിയപ്പോ കേരളത്തിൽ വന്നേക്കണം ഒരാള് ചെയ്യണം ഇങ്ങനെ ഒരു സംഭവം. കേരളത്തിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ഒരു മൈൻഡ് ആയി പോയി. ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടു. അതെ. അപ്പൊ അയർലൻഡിൽ അവിടെ ട്രാക്കും കാര്യങ്ങളൊക്കെ അടിപൊളി ട്രാക്കും ബൈക്ക് പാർക്കും എല്ലാ ട്രാക്കും കാര്യങ്ങളും അവിടെ ഉണ്ട്. ബ്രോ ഫുൾ അവിടെ അയർലൻഡിൽ സെറ്റിൽ അല്ലേ? അവിടെ എത്ര കൊല്ലായി? അവിടെ 4 കൊല്ലമൊക്കെ ആയിട്ട് അവിടെ തന്നെയാണ് അല്ലേ? അപ്പൊ അവിടെ സെറ്റിൽഡ് ആണ്. അവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഓടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ചാനലിൽ കണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ അയർലൻഡിലുള്ള ആള് നമ്മുടെ വീഡിയോ കാണുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടൊരു ആകാംക്ഷയായി പോയിട്ടാ. സോ ഇപ്പൊ നമ്മള് നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ എന്റെ വണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാനം പോയോണ്ടിരിക്കുകയാണ് ആക്ച്വലി. അവിടെ ബ്രോ റെന്റിന് എടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ നമ്മുടെ ജിത്തു മൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുകളുണ്ട്. അപ്പൊ അവിടെ കുറച്ച് വണ്ടികളുണ്ട്. നമ്മുടെ മുന്നത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്, കാട്ടിയിട്ടുണ്ട് ഞാൻ. അപ്പൊ അവിടെ നിന്ന് ആള് ബൈക്ക് റെന്റിന് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ നമ്മുടെ നാട്ടിലുള്ള കാരണം ഞാൻ ബൈക്കും കൊണ്ടാണ് കേട്ടോ പോണത്. അപ്പൊ നമ്മളിങ്ങനെ നേരെ പോയോണ്ടിരിക്കുകയാണ്. അതെ ഗൈസ്, അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുണ്ടക്കയത്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒന്ന് നാട്ടിൽ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്. ആ ഗൈസ്, എന്തൊരു സമാധാനം. ഈ കാറിലൊക്കെ വരുന്ന സമയത്ത് മറ്റത് എന്തിട്ടത് KSRTC വലിഞ്ഞ് കയറി പിടിച്ച് വരണത് ആ ഒരു സ്പോർട്സിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. പക്ഷേ കഷ്ടപ്പാടാണ് ഗൈസ് KSRTC. ഇത് സുഖമായിട്ട് കുറച്ചു കൂടി ഒരു റിലാക്സ് ചെയ്ത് വരാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്നാക്സ് വാങ്ങണം ആൾക്ക്. ബ്രോ എനിക്ക് വേണ്ടി എടുത്തോട്ടോ അത്. മറ്റേ എന്തിനു വാങ്ങണം? പിന്നെ ആള് നഴ്സായതുകൊണ്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യട്ടാ. അപ്പോൾ ഞാൻ ORS എടുക്കാൻ വേണ്ടി ORS ഫാസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങണം. നോക്കി നോക്കട്ടെ. ഒരു പാക്കറ്റ് ORS വാങ്ങി എടുത്തിട്ടുണ്ട്. ബ്രോ ഉദ്ദേശിച്ചത് മറ്റേ ടാബ്ലറ്റ് പോലെ അയർലൻഡിലത്തെ പോലത്തെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ലേ? ഫാസ്റ്റ് സ്റ്റെപ്പ് കിട്ടും. ഫാസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ സാധനം ഉണ്ട്, പക്ഷെ അത് ഇങ്ങനത്തെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെന്ന്. ആ സാധനം കിട്ടും നമുക്ക് ഇവിടുന്ന് മറ്റേ കപ്പലിൻ്റെ മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേക്കറിയിൽ വാങ്ങിയിട്ട് എന്തെങ്കിലും വാങ്ങട്ടെ. അല്ലെങ്കിൽ അയ്യോ, അല്ലെങ്കിൽ പറഞ്ഞോണം നമ്മൾക്ക്. ഓ, ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് പിടിച്ച് പരുത്തട്ടെ ഞാൻ. ഈ സാധനം അടിപൊളിയാട്ടോ, ലിച്ചിയുടെ ഈ സാധനം, ലിച്ചി ഫ്ലേവർ അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു കേസ് ഉണ്ടെങ്കിൽ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. എനർജി ഡ്രിങ്കും കാര്യങ്ങളും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ, അതൊന്നും വേണ്ട. ഇതൊരു ഇതിൻ്റെ വലിയ കുപ്പി ഉണ്ടല്ലോ, ഇതെടുക്കാം ഗൈസ്.
ഒരു തണുത്തിട്ടില്ല കേട്ടോ, തണുവില്ല. ഇത് അടിപൊളി, നിങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടെ. നല്ലതാണ്, ലിച്ചിയുടെ ഫ്ലേവർ ഉള്ളത്, അടിപൊളിയാണ്. ഗൈസ് നമ്മൾ മൂന്നാർ അതുപോലെ തന്നെ വാഗമൺ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ടൂറിസ്റ്റ് ഇതുകളുണ്ട്, പക്ഷെ ഇവിടെ അധികം കുട്ടിക്കാനൊന്നും അധികം ടൂറിസ്റ്റ് ഏരിയ അല്ലാത്തൊരു സ്ഥലമാണ്. അത് എന്താണ് ഈ വഴിയാണ്, ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള റിസോർട്ട് സ്ഥലം വഴിയും കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. അല്ല, ഭയങ്കര റഷ് കുറവുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ള ഒരു ഇതാണ്, അധികം ഇതുകളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിത് ആ അഗിൻ കോട്ട് ബെഡ് ബ്രേക്ക്ഫാസ്റ്റ് ബിയർ ആ ഒരു റിസോർട്ടിലാണ് താമസിക്കാൻ പോകുന്നത് കേട്ടോ. മിസ്റ്റി വാലി വ്യൂ ഒക്കെ ഉള്ളൊരു ഇതിലേക്കാണ് ഞാൻ പറഞ്ഞത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് താഴെ ഇപ്പോൾ എന്താ തോന്നണേ, ഈ മൂന്നാറും വാഗമൺ അങ്ങനത്തെ ഒരു തിരക്കൂല, പെട്ടെന്ന് എത്തി. അതെ, സമാധാനമുള്ള റോഡ്, നല്ല ഇതുകളും കാര്യങ്ങളൊക്കെയാ. അപ്പൊ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണത്, കുറച്ചു മണി നമ്മൾ പോയിട്ട് അഗിൻ കോട്ട് ആ ഒരു ഇതിലോട്ടോ. ഇതാണ് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. ഫ്രണ്ട് ഏരിയ ഇതാണ്, ഫസ്റ്റ് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ചെക്ക് ഇൻ പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ ഉള്ളിൽ വണ്ടി ഇരിക്കണത് നോക്കിയേ, ബൈക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടല്ലോ. ന്യൂ പ്രൂഫിൻ്റെ ഇതാ, നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നില്ല, ഒരു വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ന്യൂ പ്രൂഫിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ. ഈ വണ്ടി ഞാൻ കണ്ടിട്ടില്ല എന്ന് കേട്ടോ, ഈ വണ്ടി ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും വിളിച്ചു നോക്കി നോക്കാളെ, അത് ചോദിച്ചു നോക്കിയാൽ ചെക്കിൻ. അതെ, ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഇതിൻ്റെ മേലെയാണ്. നോക്കി നോക്കാം ചെക്കിൻ പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. ചിൽമൂഡ്, ഇനി ഫുൾ എൻജോയ്മെൻറ്റ് ചിൽമൂഡാണ് കേട്ടോ ഇനി ഫുള്ള്. സോ ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ. ആദ്യം ബാത്റൂം കണ്ടിട്ട് തന്നെ തുടങ്ങാം അല്ലേ, വൃത്തിയുള്ളൊരു ബാത്റൂം, പിന്നെ ഫുള്ള് രണ്ട് ബെഡ് സെറ്റ്, അടിപൊളി. ലൈറ്റ് ഇട്ടേ ബ്രോ, ആ ലൈറ്റ് വേണ്ട, ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചമായി. ഇതാ ഇത് മാറ്റിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഏതൊരു പണി നടക്കുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇതുണ്ടല്ലേ, നല്ല കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് റൂമും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബൈക്കും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ആ ഇത് കോംപ്ലിമെൻ്റ് ആണ്, അതാ കാശുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഇല്ലേ? ആ ഉണ്ട് ഉണ്ട്, ഡയറി മിൽക്ക്, ഡയറി മിൽക്ക് എന്നാൽ എത്രയാ, 20 രൂപ, ബിസ്ക്കറ്റിന് 50 രൂപ. ഇതിലേതാ ബിസ്ക്കറ്റ് വരണത്, ഇതൊന്നും തൊടാൻ പാടില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ എടുക്കാം, നെസ്കഫേ ഉണ്ട്, സാധനം എവിരിഡേ ഉണ്ട്, വെള്ളം കുപ്പി 2 എണ്ണം ഉണ്ട്, പിന്നെ ഒരു കെറ്റിലുണ്ട്, ഒരു ടി വി ഉണ്ട്, ഞാൻ നിൽക്കുന്നുണ്ട്. ബെഡും അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ബെഡും കാര്യങ്ങളും കഴിച്ചു മാൻ, അടിപൊളി. ഇനി ആക്ച്വലി നമ്മൾ ബൈക്ക് ഫിറ്റ് ചെയ്യണം, ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാട്ടി തരാം കേട്ടോ. ബൈക്ക് ഫിറ്റ് ചെയ്യണം, എന്നിട്ട് നാളെ കാലത്താണ് ട്രാക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഭക്ഷണം നോടുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. കാലത്ത് എനിക്ക് തോന്നുന്നത് 8 മണി തൊട്ട് 10 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. നോർമൽ എല്ലായിടത്തും ഉള്ള പോലൊക്കെ തന്നെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. എന്താ സ്പ്രെഡ് കാര്യങ്ങളെന്താണെന്ന് അറിയില്ല, നോക്കി നോക്കേണ്ടി വരും. ടി വി ഉണ്ട്, ഫുള്ള് സെറ്റ് കേട്ടോ. ഇനി ഒന്ന് സെറ്റിലാവട്ടെ, എന്നിട്ട് വരാം കേട്ടോ. ഇവിടെ നിന്ന് അവിടെ പൂളുണ്ടെന്ന് തോന്നുന്നു നമുക്ക്, അത് നമ്മുടെ പൂളാണെന്ന് അറിയില്ല, ഏതെങ്കിലും ഒരു പൂള്, പക്ഷേ ഇവിടെ നിന്നൊരു പൂള് കാണാനുണ്ട്. അങ്ങനെ സമയം ഒരു 7:30 ആയിട്ടാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒട്ടുക്കത്ത കോടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കോട കേട്ടോ. എൻ്റെ പൊന്ന്, ഇങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ട് കുറേ അധികം നാളായിട്ടുണ്ട് കേട്ടോ. നോക്കി നൈസ് കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതേയാള് അതായത് ഇതിൻ്റെ ക്യാമറയുടെ മുന്നിൽ കൂടെ പോകണമെന്നൊക്കെ ഫുള്ള് കോടയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല അല്ലേ, കോട ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തണവുണ്ടാവുമെന്ന് അറിയാം, പക്ഷെ കോട നല്ല ഇതുണ്ടല്ലേ. നാട്ടിൽ വന്നേ പിന്നെ കോട കിട്ടിയിരുന്നോ? ഇല്ലല്ലോ, നിങ്ങളെ കാണാനില്ല പുക കാരണം, നിറച്ചു പുക. സോ തൊട്ട അടുത്ത് എന്നിട്ട് പറഞ്ഞ ഫുഡ് സ്പോട്ടിന്റെ സ്ഥലം ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ട്, ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ട്. ഇവിടുന്ന് കുറച്ചാണ് നീങ്ങിയിട്ടാണ്, ഏതാ ആ ഓക്കെ, കുറച്ചൊന്നും ഇവിടെ നീങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് അടിക്കാൻ പരിപാടികളാണ്, എ സി ഫുഡ് അടിക്കുക. രാത്രി കുളിച്ച്, ക്ലൈമറ്റ് കുളിച്ച്. ഇവിടെ ആക്ച്വലി ഒറ്റ റൂമുകളിലും എ സി ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അത് അവിടെ തൃശ്ശൂർ ആക്ച്വലി 38 ഡിഗ്രിയാണ് കേട്ടോ. തൃശ്ശൂർ 38 ഡിഗ്രിയാണ്, ഇവിടെ 20-23 പ്ലസ് കോടയുണ്ട്. നൈസ്, പൊളി ക്ലൈമറ്റ്. അല്ലെ, ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, അവിടെ അറ്റത്ത് വണ്ടികളൊന്നും കാണാനും കൂടി ഇല്ല കേട്ടാ, ഒരു ചോപ്പ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. എന്റെ മോനെ, ഒരു രക്ഷ. ഞങ്ങള് കാറില് ഏസി ഒന്നും ഇട്ടിട്ടില്ല, കോട കയറാന്ന് വിചാരിച്ചു, കുറച്ച് കോട നാട്ടിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു വണ്ടിയിലെ. അവിടെ
നല്ല കുറേ നല്ല കുറേ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അല്ല നമ്മള് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് കുറച്ചൊന്നും അങ്ങോട്ട് പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത് കേട്ടാ. നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ ഒച്ചയാന്ന് കൊണ്ടിട്ടോ അല്ലേ, സീറ്റ് ബെൽറ്റിന്റെ ഒച്ചയാണ്. ഓ ഒരു രക്ഷയില്ല മോനെ, അടിപൊളി ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ട്രിപ്പ് പോണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത്ര ക്രൗഡല്ല മൂന്നാർ, എല്ലാരും മൂന്നാറും വാഗമണ്ണ് അങ്ങനെ ഇങ്ങനെ പറയാം. പക്ഷെ കുട്ടിക്കാനം ആ സൈഡില് ചിലപ്പോ വാഗമണ്ണ് ഇവിടുന്ന് 25-30 കിലോമീറ്റർ ഉള്ള കേട്ടോ, ചിലപ്പോ അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ കുട്ടിക്കാനം പൊളിച്ച് എന്റെ പ്രതീക്ഷകളെല്ലാം മാറ്റി മറിച്ചുകൊണ്ടായി പോയിട്ടോ കുട്ടിക്കാനം ട്രിപ്പ്. അടിപൊളിയായിട്ട് ഇതേ ആൾക്കാരവിടെ വൈബ് ചെയ്യണ്ടോ, ഫുള്ള് ജാമിങ്ങും പരിപാടികളൊക്കെയാണ്, പാട്ടും പരിപാടിയും ബീറും അല്ലേ, ബീറും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് സെറ്റാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടോ, അവിടെ പോയിട്ട് ഫുഡ് അടി പരിപാടികളാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്, 8 മണി ആയിട്ടുള്ളൂ, ഇപ്പൊ 8 മണി ആയിട്ടില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നമ്മൾ കുറച്ചു നേരം റൈഡ് ചെയ്തു, ചെക്ക് ചെയ്തു, ബൈക്ക് ചെക്ക് ചെയ്തു, എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റും. വീട്ടിലൊക്കെ ആണെങ്കിൽ ചൂട് എടുത്തിട്ട് എന്റെ പിന്നെ 2 ഫാനൊക്കെ 3 ഫാൻ ഇട്ടായാലും ചൂട് പോകുന്നില്ല ഗൈസ്. അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി അടിപൊളി. ഇപ്പോൾ എല്ലായിടത്തും ഈ പറഞ്ഞോണ ഈ ചാർജിങ് സ്റ്റേഷൻ എല്ലാ ഹോട്ടലിലും വരുന്നുണ്ടല്ലേ, ചാർജിങ് സ്റ്റേഷൻ എല്ലായിടത്തും വരുന്നുണ്ട് അല്ലേ. പുള്ളി പറഞ്ഞോണം എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് എല്ലായിടത്തും ഈ പറഞ്ഞോണം ഇത് വരുന്നുണ്ട് കേട്ടോ. ഏത്? ആ ടാറ്റ 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 തന്നെ. സോ വൈബ് സ്ഥലം, നല്ല സ്ഥലമല്ലേ. അത്യാവശ്യം തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്, വിചാരിച്ചോണല്ല. ഓപ്പൺ കിച്ചൺ ഗൈസ്, ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ, ഓപ്പൺ കിച്ചൺ. സോ ഇവിടെ എവിടെ ഫുഡ് കാര്യങ്ങളൊന്നും തപ്പട്ടെ കേട്ടോ ആദ്യം ഗൈസ്. ഇതാണ് ഇവരുടെ മെനു വരുന്നത് കേട്ടോ, ഓപ്പൺ കിച്ചൺ മെനു കാർഡ്. നമ്മളിപ്പോൾ ഗ്രില്ല് വല്ലതും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. ഗ്രില്ലിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതാണ് സോറി ഫോക്കസ്, ഇതാണ് ഗ്രില്ലിൻ്റെ പ്രൈസ്. ബാർബിക്യൂ വിത്ത് റുമാലി 220, തന്തൂരി ക്വാർട്ടർ പ്ലസ്. ബ്രോ ഒരു കാര്യം ശ്രദ്ധിച്ചാ, മെനു കാർഡിന്റെ തൊട്ടപ്പുറത്ത് കുട്ടിക്കാനത്ത് എന്തൊക്കെയാ കാണാനുള്ളതെന്നുള്ളതും അവർ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടിയും പരുന്തുംപാറ തിങ്സ് ടു ഡു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ പരുന്തുംപാറയുണ്ട്, ഇതിൻ്റെ ബാക്കിൽ ഇത് എന്നിട്ട് മദാമകുളം ഉണ്ട്. അപ്പോൾ തിങ്സ് ടു ഡു കാര്യങ്ങളൊക്കെ എതിരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും കണ്ടിട്ട് ഓർഡർ ചെയ്യട്ടെ. പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാമല്ലോ, ഒന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടാ. ഓവർ പ്രൈസ്ഡാണോ അതോ കുറവാണോ നോർമലാണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. എനിക്ക് കുറച്ച് കൂടുതലാണ് ഒരു ന്യൂട്രലായിട്ടുള്ള നിൽക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് എനിക്ക് തോന്നി കേട്ടാ. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, ഹെവി സാധനമായില്ലേ, കുറച്ച് അധികം ഹെവി ആയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ബാർബിക്യൂ എൻ്റെ പൊന്നി. ഇത് എന്തിട്ട് സാധനം? ഒരെണ്ണം സ്പെഷ്യൽ ബാർബിക്യൂ, പിന്നെ നോർമൽ ബാർബിക്യൂ എന്നുണ്ട്. ഒരെണ്ണം സ്പെഷ്യലും ഒരെണ്ണം ബാർബിക്യൂ. എൻ്റെ പൊന്നെ സീൻ ഗൈസ് നോക്കിയേ, ഗ്രേവിയും എല്ലാം ഉണ്ടിട്ടാ. ബാർബിക്യൂ ദൈവം, നമ്മൾ എന്തിട്ട് ഇത്രയാണ് പറഞ്ഞോണ്ടിരിക്കണേ, കാലറി, യൂറിക് ആസിഡ്, ഫാറ്റി ലിവർ. ഞാൻ നേഴ്സ്, ഇനി പറയുന്നേ ഇനി കഴിച്ചിട്ട് പറയാം, മൂഡ് പോവും. ഞങ്ങളിങ്ങനെ ആൾ നേഴ്സാണല്ലോ, അപ്പൊ ഓരോ ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ. ഫാറ്റി ലിവർ, യൂറിക് ആസിഡ്, ആന, മയിൽ, ഒട്ടകം എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കയറ്റണത് നോക്ക്, ഇൻട്രസ്റ്റ് പോകുന്നു. അതുകൊണ്ട് ഇൻട്രസ്റ്റ് കുറയ്ക്കാണ്ട് നമുക്ക് ഇത് കഴിക്കട്ടെ. ചിക്കൻ തന്നെയാണ്, ജസ്റ്റ് ഗ്രേവി മാത്രമാണ്. ഗ്രേവി ട്രൈ ചെയ്തു കയ്യില്, ഇതല്ലേ ഗ്രേവി ഇല്ല. ഗ്രേവി അടിപൊളിയാ, ഗ്രേവി അടിപൊളിയാട്ടാ. കഴിച്ചിട്ട് പറയും എനിക്ക് ഇഷ്ടമായി ഗ്രേവി. നൈസായില്ലേ ഗ്രേവി, അടിപൊളിയുണ്ട് ഗൈസ്. ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ വരായിരുന്നു. ബ്രോ എത്ര അവിടെ അയർലൻഡിൽ എപ്പോഴാണ് ഫുഡ് കഴിക്കുക? 7 മണി 7:30 ഫുഡ് കഴിക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 7:30 ഫുഡ് കഴിക്കാൻ വന്നു. കാരണം ആ ഡൈജഷൻ ഇത് കാര്യങ്ങളൊക്കെ അവിടുത്തെ നാട്ടുകാരും അങ്ങനെ തന്നെയാണോ? ഞങ്ങളിങ്ങനെ കുറെ സംസാരിച്ചു തന്നപ്പോൾ നാട്ടുകാരും ഫുള്ള് അവിടെ, അതാണ് അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ആണോ? ഡിന്നർ കഴിക്കും
ഡിന്നർ കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങി. നേരത്തെ കഴിക്കും, നേരത്തെ കഴിച്ചിട്ട് ലേറ്റ് ആയിട്ട് കിടക്കുള്ളൂ, പക്ഷെ എന്നാലും നേരത്തെ അവർ കഴിക്കും. ഫുഡ് ഡൈജഷൻ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിട്ട് നേരത്തെ കഴിക്കും. എന്നാലും 7 മണി കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതാവില്ലേ, വിശക്കില്ലേ, 8 മണി 9 മണി ആകുമ്പോ വീണ്ടും. അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അയർലൻഡിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രോ ഇവിടുന്ന് ഇത് കുറച്ച് മണിക്ക് ഗ്രേവി ഉണ്ട്, ടേസ്റ്റ് ഉണ്ട് സംഭവം, കൊള്ളാം. അപ്പൊ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. കിട്ടുന്ന സാധനം എന്തായാലും വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അടിപൊളിയായിരുന്നു. കുട്ടിക്കാനം ഇനി ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഡു കം ഗൈസ്. എന്തായിരുന്നു ഇപ്പം വരുന്നത് കേട്ടോ, കാരണം അടിപൊളിയാണ്. കുട്ടിക്കാനം ടൂറിസം നമ്മൾ വിചാരിച്ച പോലെ അല്ല ആക്ച്വലി, അടിപൊളിയായിട്ട് ഇപ്പോൾ കൂടുതലും ഈ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ കുട്ടിക്കാനത്ത്. ഇവിടെ നോർമലി ഭയങ്കര കുറവാണ്. ഞാനിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ, 2-3-4 റിസോർട്ടുകളെ കാണാൻ പറ്റുള്ളൂ നമുക്ക് ബഡ്ജറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന റിസോർട്ടിൽ 3000 രൂപയാണ് പെർ നൈറ്റ് വരണത്, നോൺ എ സി വരണത്. പിന്നെ വേറെ ഇല്ല പിന്നൊക്കെ ഭയങ്കര മോശം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ 3-4 വട്ടം അവിടെ വന്നിട്ടുണ്ട്, അടിപൊളിയാണ്. ഈ വട്ടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി ഫുഡും കൂടിയും കിട്ടിയപ്പോൾ. സോ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഗൈസ്, കിടന്നുറങ്ങുക. സ്റ്റേ ട്യൂൺഡ്, കിടിലൻ വ്ലോഗുകൾ വരാനുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഓരോ ലൈക്കും കമൻറ്റും സപ്പോർട്ടും കാണുമ്പോഴാണ് എനിക്കും പ്രചോദനം കൂടുതൽ വീഡിയോസ് അടിപൊളി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.